ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മുബേഹിഷ. അനിയൻ എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ എടുത്തു തരാറുണ്ട്. എന്നും അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫാണ് നമ്മൾ കൊടുക്കാറ്. പക്ഷേ ഇന്നൊരു വെറൈറ്റി ആക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ നേരെ അജ്മാനിലേക്ക് വിട്ടു. അവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ ഫ്രഷായിട്ട് കിട്ടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫിഷസ് ഉണ്ട്. നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്ത് തൊട്ടടുത്തുള്ള ഷോപ്പിൽ കൊടുത്താൽ അവരത് ഗ്രില്ല് ചെയ്തുതരും. നമുക്ക് അവിടെ ഇരുന്ന് തന്നെ ചൂടോടെ കഴിക്കാം. ഇതൊരു വലിയ ഫിഷ് മാർക്കറ്റാണ്. അതിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ടാണ് ഫിഷ് സെയിൽ ചെയ്യുന്നത്. നമ്പർ 46 ബ്ലോക്കിൽ എനിക്കെൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ജാസിം. നമ്മൾ എപ്പോൾ പോയാലും ഫിഷ് സെലക്ട് ചെയ്യുന്നത് തൊട്ട് ക്ലീനിങ്ങും ഗ്രില്ല് ചെയ്യുന്നതും എല്ലാം അവന് സെറ്റാക്കി തരും. സീബ്രിം, ഫർഷ് ഈ രണ്ട് ഫിഷ് ഐറ്റംസാണ് നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തത്. ഗ്രില്ലൊന്ന് സെറ്റായി കിട്ടാൻ 15-20 മിനിറ്റ് ടൈം എടുക്കും. ആ ഒരു ടൈമിൽ ടീയും സ്നാക്സും ഒക്കെ ആയിട്ട് അവിടുത്തെ വ്യൂസ് എൻജോയ് ചെയ്തു. വൈകിട്ട് ഒരു 3 മണിയോടുകൂടി ഫിഷ് മാർക്കറ്റിൽ നല്ല തിരക്കാവും. നിറയെ ബോട്ടുകളിലായിട്ടാണ് ഈ തീരത്ത് മീനുകൾ എത്തിക്കുന്നത്. ഇവിടെ കാണുന്ന ട്രേകളിൽ ഓരോ ടീമും അവരുടെ ഫിഷസ് നിരത്തി വെക്കും. അത് മാർക്കറ്റുകളിലേക്ക് ലേലത്തിനാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഓരോ ബോട്ടുകളിലും ഒരുപാട് തൊഴിലാളികളുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് സ്പേസിൽ നിന്ന് എടുത്തു കൊടുക്കാനും അത് വേടിക്കാനും ഫിഷിൻ്റെ സൈസ് അനുസരിച്ച് വേർതിരിക്കാനും ഇതെല്ലാം കുട്ടകളിലാക്കി ട്രേയിൽ നിരത്തി വെക്കാനും ഒത്തിരി ജോലിക്കാർ തന്നെയുണ്ട്. ഈ ബോട്ടിൽ ഏറ്റവും കൂടുതൽ എത്തിയിട്ടുള്ളത് ഹമ്മോർ എന്ന ഫിഷാണ്. ഇവിടെ കണ്ടതിലും ഏറ്റവും വലിയ ഫിഷ് ഹമ്മോർ തന്നെയാണ്. പേരറിയാത്തതും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഇന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോഴേക്കും ഓർഡർ കൊടുത്ത ഫുഡിൻ്റെ ടൈമായി. നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ തിരിച്ചുപോയി. ചൂടോടെ കിട്ടുന്ന ഈ ഫിഷിൻ്റെ കൂടെ കഴിക്കാൻ ബിരിയാണി റൈസ്, ഗീ റൈസ്, കുബൂസ് എല്ലാം ഇവിടെ അവൈലബിളാണ്. കുബൂസ്, ഗാർലിക് സോസ്, ഹമ്മൂസ്, സാലഡ് ഇതിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നാരങ്ങ പിഴിഞ്ഞ് ഫിഷ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഹമ്മൂസിൻ്റെ കൂടെ വെരി ടേസ്റ്റി. ഗാർലിക് കൂട്ടി കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഗാർലിക് സോസാണ് ഫിഷിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഒരിക്കൽ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നെയും വരും. പിന്നെ ഫ്രഷായിട്ട് കഴിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു സംതൃപ്തിയും കൂടെ ഉണ്ട്. കൂടെ ഒരു സുലൈമാനിയും കുടിച്ച് നമ്മൾ വീണ്ടും കടപ്പുറത്തേക്ക് തന്നെ പോയി. അവിടെ എത്തിയപ്പോഴേക്കും ലേലം വിളിയും കച്ചവടക്കാരും വാങ്ങിക്കാൻ വന്നവരും ആകെ മൊത്തം ബഹളം. പക്ഷേ ഇത് കണ്ടു നിന്ന സമയം പോകുന്നതേ അറിയില്ല. ഓരോ ട്രെയിലും നിരത്തി വെച്ചിട്ടുള്ള ഫിഷിന് ഒരു റേറ്റ് പറയും. അതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതിനേക്കാളും ഉയർന്ന റേറ്റ് പറയും. ഇങ്ങനെ ഏറ്റവും നല്ല റേറ്റിൽ ആരാണോ വാങ്ങിക്കുന്നത് അവർക്കാണ് ഇത് സെയിൽ ചെയ്യുക. വെറും 2000 സ്റ്റാർട്ട് ചെയ്ത് 7000, 8000, 12000 വരെയൊക്കെ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ഓരോ ട്രേയും സെയിൽ ചെയ്ത് പോകുമ്പോഴും അടുത്ത ട്രേ ഇവർ ഫില്ല് ചെയ്യുന്നുണ്ട്. അരമണിക്കൂർ മുന്നേ കണ്ട ആളൊഴിഞ്ഞ ഈ ഒരു തീരം തന്നെയാണ് ഇപ്പോൾ കച്ചവടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. 1.5 മണിക്കൂറോളം സമയം നമ്മളിവിടെ ചെലവഴിച്ചു. അതിനിടയിലാണ് എയർ ഷോ കാണാൻ കഴിഞ്ഞത്. സാധാരണ നാഷണൽ ഡേക്കൊക്കെയാണ് ഇത് കാണാറ്. ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് അറിയില്ല. ദൂരെ നിന്നാണെങ്കിലും ഒരു ചെറിയ മിന്നൽ പ്രകടനമൊക്കെ കാണാൻ പറ്റി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഫിഷസ് വാങ്ങിച്ചു. കല്ലുമ്മക്കായ, മത്തി, അയല, അങ്ങനെ സാധാരണ കുറച്ച് ഐറ്റംസ്. ഓക്കെ, ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Take care.